ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം ദൈവം നമുക്ക് നൽകി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. രാത്രി സുഖമായ നിദ്ര നൽകി. യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും കൂടാതെ സന്തോഷത്തോടെ ഉണർന്നെഴുന്നേറ്റ് ദിവസത്തിലേക്ക് എടുത്തുവരുവാൻ, മാത്രമല്ല നമ്മുടെ ജീവിത കാര്യങ്ങളിലേക്ക് തിരിയുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നതിനാൽ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ സ്വന്തം ആവശ്യങ്ങളിലേക്ക് കടന്നു പോകും മുമ്പ് അല്പനിമിഷം നമുക്ക് ദൈവനത്തിലേക്ക് തിരിഞ്ഞ് ദൈവ പാദപീഠത്തിലായിരുന്നുകൊണ്ട് ദൈവനത്തെ ചിന്തിക്കാം. ഇന്നത്തെ പ്രത്യേകമായ ധ്യാനത്തിനായി തിരുവെഴുത്തിലെ പേരുകളും അവയുടെ അർത്ഥങ്ങളും എന്നുള്ള വലിയ വിഷയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിൽ ദൈവം പല വ്യക്തികൾക്കും പേര് നൽകിയതായി കാണുവാൻ കഴിയുന്നുണ്ട്. ആ പേരുകൾക്കൊക്കെ അർത്ഥമുണ്ടായിരുന്നു. മാത്രമല്ല ദൈവം എന്താണ് മനുഷ്യന് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, അതായത് യേശുക്രിസ്തുവിലൂടെ സകല മനുഷ്യനും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്നുള്ള ആ വലിയ രക്ഷണീയ പ്രവർത്തനങ്ങളെ വെളിപ്പെടുത്തുന്ന പേരുകളാണ് ദൈവം മനുഷ്യർക്ക് നൽകിയത്. എന്നാൽ മനുഷ്യരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു പലതിനും പേര് നൽകിയിട്ടുണ്ട്. ആ പേരുകളും ഒരുപക്ഷെങ്കിൽ അവരറിയാതെ അല്ലെങ്കിൽ അവർ അവരുടെ താല്പര്യം അനുസരിച്ചാവാം അവരുടെ കുഞ്ഞുങ്ങൾക്ക് പേര് നൽകിയത് എങ്കിലും അവയ്ക്ക് പിന്നിലും ദൈവിക ഉദ്ദേശങ്ങൾ നിറവേറ്റപ്പെട്ടിരുന്നു എന്ന് ദൈവത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത് നാം ഓർത്തിരിക്കേണ്ട വസ്തുത, വേദപുസ്തകത്തിലെ തിരുവെഴുത്തിലെ വ്യക്തികളുടെ പേര് അവൻ്റെ അസ്തിത്വത്തെ സ്ഥിരീകരിക്കുന്നതാണ്. ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. ഉൽപ്പത്തി പുസ്തകം 2:19 ആ പേരുകൾ അവയുടെ അസ്തിത്വത്തിന് തെളിവായി തീർന്നു. ദൈവം അവയെ പേർ ചൊല്ലി വിളിക്കുന്നു. ശേപ്രവചനം 60:6. ആ പേരുകൾ ചില വ്യക്തികൾ ജീവിച്ചിരുന്നു എന്നതിന് തെളിവാകുന്നു. ചുമേല 1 24:21. രാജകുമാരുടെ 2 24:27. ഇയോബിൻ്റെ പുസ്തകം 18:17. നമുക്ക് പുരാതന രാജാക്കന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവ ആ രാജാക്കന്മാർ ശത്രുവിനെ കീഴടക്കി അവിടെ നിന്ന് പിടിക്കപ്പെടുന്ന ജനങ്ങൾക്ക് അവരുടെ വിജയ സ്മാരകമായി തോൽപ്പിക്കപ്പെട്ട ബന്ധികളായി പിടിക്കപ്പെട്ടവർക്ക് പുതിയ പേര് നൽകുമായിരുന്നു. നമുക്കത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദാവീദും തന്നോടൊപ്പം ഉണ്ടായിരുന്ന യുവാക്കളും അവർ ബാബിലോണിൽ അടിമകളായിരുന്ന സമയത്ത് അവർക്ക് പുതിയ പേരുകൾ നൽകിയതായിട്ട് നമുക്ക് ദാനിയേൽ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ പേര് ആ വ്യക്തിയുടെ അസ്തിത്വത്തെ സ്ഥിരീകരിക്കുന്നതിൻ്റെ തെളിവാണ്. എബ്രായിൽ ഭാഷയിൽ പ്രധാനമായി രണ്ട് പദങ്ങളാണ് പേര് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. അതിലൊന്ന് ഷെം എന്നുള്ള പദമാണ്, രണ്ടാമത്തേത് സഖീർ എന്നുള്ള പറയും. ഈ പദങ്ങളിൽ ഒന്നാമത് പറഞ്ഞ ഷെം എന്നുള്ള പദത്തിന് മറ്റൊരു അർത്ഥം കൂടി വരുന്നുണ്ട്, ഓർമ്മ എന്നുള്ള അർത്ഥമാണ്. ഈ ഷെം എന്നുള്ള പദം ഞാൻ ഓർപ്പിച്ചുള്ള രണ്ട് അർത്ഥത്തിൽ തിരുവെഴുത്തിൽ പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് പേര് എന്നുള്ള അർത്ഥത്തിലും രണ്ട് ഓർമ്മ എന്നുള്ള അർത്ഥത്തിലും. നമുക്ക് ഇയോബിൻ്റെ പുസ്തകം 18:17 സങ്കീർത്തനം 97:12 102 112:6 ഷെം എന്നുള്ള പദം ഓർമ്മ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സദൃശവാക്യം 10:7 ഓർമ്മ എന്നതിന് സഖീർ എന്നുള്ള മറ്റൊരു പദം എബ്രായ ഭാഷയിലും ബൈബിളിലും ഉപയോഗത്തിലുണ്ട്. ഈ പ്രയോഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരുവൻ്റെ പേര് മായ്ക്കുക എന്നാൽ അവൻ്റെ ഓർമ്മ അവൻ്റെ അസ്തിത്വം ഇല്ലാതെ ആകുകയാണ്. നീതിമാന്റെ ജീവിതം മാനിക്കപ്പെടുന്നതും അവൻ്റെ പേര് അനുഗ്രഹിക്കപ്പെട്ടതും തലമുറകളോളം ഓർമ്മിക്കപ്പെടുന്നതുമാണ് എന്ന് ദൈവദിനം ഓർപ്പിക്കുന്നു. എന്നാൽ ദുഷ്ടൻ്റെ ജീവിതവും പേരും ആരാലും ഓർമ്മിക്കപ്പെടാത്തതും സംസാരിക്കപ്പെടാത്തതുമാണ്. നമുക്ക് ഉത്തമഗീതം സഭാപ്രസംഗത്തിൻ്റെ 7:1 പ്രകാരം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, നല്ല പേര് സുഗന്ധ തൈലത്തെക്കാളും ഉത്തമം. അപ്പോൾ ഒരു പേര് അല്ലെങ്കിൽ തിരുവെഴുത്തിലെ പേരുകൾ നമ്മെ ഓർപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, ആ വ്യക്തികൾ കേവലം കെട്ട് കഥകളായിരുന്നില്ല, നിർമ്മിത കഥകളായിരുന്നില്ല, ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു. മാത്രമല്ല അവരിലൂടെ നമുക്ക് പ്രാപ്യമായ രക്ഷണ്യ വേലയുടെ വെളിപ്പെടുത്തലുകൾ ക്രമാനുഗതമായി വെളിപ്പെട്ടു വന്നിരുന്നു എന്ന് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് ഓർത്തിരിക്കേണ്ട വസ്തുത, ഒരു വ്യക്തിയുടെ പേര് അവൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. വേദപുസ്തക വ്യക്തികളുടെ പേരുകൾ അവരുടെ സ്വഭാവവും വ്യക്തിത്വവും വെളിപ്പെടുത്തുന്നു. നമുക്ക് പ്രകാരം യാക്കോബിനെക്കുറിച്ച് പറയുന്നത്, ആ യാക്കോബ് എന്നുള്ള പേരിൻ്റെ അർത്ഥം സ്പ്ലെൻഡർ, ഡിസീവർ, മലയാളത്തിൽ അതിന് ഉപായി എന്ന് നമുക്ക് തർജ്ജമ ചെയ്യാവുന്നതാണ്. ഇത് അവൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു.
ലുപ്പത്തി പുസ്തകം 25:26 വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ്റെ കൈ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു. ലുപ്പത്തി പുസ്തകം 27:36 വാക്യം, യാക്കോബ് എന്നല്ലോ അവൻ്റെ പേര്, രണ്ട് പ്രാവശ്യം അവൻ എന്നെ. യാക്കോബ് ലാബാൻ്റെ ഭവനത്തിൽ പ്രസിദ്ധി നിറഞ്ഞ 2 വർഷത്തെ വാസത്തിന് ശേഷം മടങ്ങി യാബോക്ക് കടവിൽ സകലതും തകർന്നവനായി നിൽക്കുമ്പോൾ ദൈവം അവൻ്റെ പേര് ഇസ്രായേൽ എന്നാക്കി. ഉൽപ്പത്തി പുസ്തകം 32:28 വാക്യം, പിന്നീട് ദിനവൃത്താന്ത പുസ്തകത്തിലെ വംശാവലികളിൽ യാക്കോബ് എന്നുള്ള പ്രയോഗം അല്ലെങ്കിൽ യാക്കോബ് എന്നുള്ള പേര് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ദൈവം തനിക്ക് നൽകിയ പുതിയ പേരാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇസ്രായേൽ. 1 ദിനവൃത്താന്തം 1:34, 2:1 അപ്പോൾ ഈ ഭാഗത്തു നിന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഒരുപക്ഷെങ്കിൽ നമ്മുടെ പേരുകൾ അത്ര ആകർഷകമല്ല, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയ പേരുകൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാത്തതോ അല്ലെങ്കിൽ പലപ്പോഴും അത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരികയില്ല. എന്നാൽ നമുക്ക് പ്രകാരം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, ഇവിടെ ഉപായി എന്നുള്ള ആ പേര് അർത്ഥം പേറുന്ന യാക്കോബ് എന്ന പേര് ദൈവം മാറ്റി അവനൊരു പുതിയ പേര് ദൈവം നൽകി. ഓർക്കുക, നമ്മുടെ പേരുകൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതാവാം, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരാൽ പൂർണ്ണമായി അംഗീകരിക്കപ്പെടാത്തതാവാം. എന്നാൽ നാം ഓർത്തിരിക്കുക, നാം രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മകനായി മകളായി തീരുമ്പോൾ ദൈവം നമുക്ക് പുതിയ ഒരു പേര് നൽകുകയാണ്, ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകൾ. നമുക്ക് ഒരുപാട് പുസ്തകത്തിൽ അത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് പുതിയ പേര് നൽകും. എത്ര വലിയ കാര്യമാണ് ദൈവം നമുക്ക് നൽകുന്നത്! ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം അവന് നൽകുന്ന ഒട്ടനവധി അനുഗ്രഹങ്ങളെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ അനുഗ്രഹങ്ങൾ മാത്രമല്ല, അവനൊരു പുതിയ പേരുകൂടി ദൈവം നൽകുന്നു എന്നാണ് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പേരുകൾ ആ വ്യക്തിയുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. എന്നാൽ നമ്മുടെ പേര് ദൈവമക്കൾ എന്നുള്ള പേര് അത് നാം അങ്ങനെ തന്നെ ആയതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയതാണ്. 3 ഓർത്തിരിക്കേണ്ട വസ്തുത, ഒരു വ്യക്തിയുടെ പേര് ആ വ്യക്തിയുടെ യശസ് കീർത്തിയെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തി പ്രശസ്തനാകുമ്പോൾ അവൻ്റെ പേരും പ്രശസ്തമാകും. ദിനവൃത്താന്തം 1:14-17 വാക്യത്തിൽ നമുക്ക് പാരം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദാവീദിൻ്റെ കീർത്തി സകല ദേശങ്ങളിലും പരക്കുകയും. ഇവിടെ ഷെം എന്നുള്ള ആ പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്, അവൻ്റെ കീർത്തി. സാധാരണയുള്ള ഒരാളുടെ പേര് നമ്മെ ഓർപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ട്. ഒരാളുടെ പേര് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവൻ്റെ സ്ഥലം, വിദ്യാഭ്യാസം, ജോലി, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഉത്തരവാദിത്തങ്ങളെല്ലാം ആ പേരിനോടൊപ്പം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ബോവസ് രൂത്തിനെ വിവാഹം ചെയ്ത് നവോമിക്ക് ഓബേദ് എന്ന കൊച്ചുമകൻ ജനിച്ചപ്പോൾ സ്ത്രീകൾ പാടി, യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ്റെ നാമം വിശ്രുതമായിരിക്കട്ടെ. രൂത്തിൻ്റെ പുസ്തകം 4:14 വാക്യം. യേശുവിന് പകരമായി മോചിപ്പിക്കപ്പെട്ട ബരവാസിനെക്കുറിച്ച് പറയുന്നത് ശ്രുതിപ്പെട്ട അല്ലെങ്കിൽ കുപ്രസിദ്ധനായ തടവുകാരൻ എന്നാണ്. മത്തായി സുവിശേഷം 27:16 വാക്യം. ഒരു വ്യക്തിയുടെ ജീവിതവും പ്രവൃത്തിയും മൂലം പ്രശസ്തിയും കീർത്തിയും ഉണ്ടാവും, അല്ലെന്ന് വരിയിൽ കുപ്രസിദ്ധിയും ഉണ്ടാകും. അപ്പോൾ നമ്മോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ പേര് ഓർമ്മിക്കപ്പെടുമ്പോൾ എന്താണ് ഒരുവൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ സഹവിശ്വാസികളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? നാം മരിച്ച് മണ്ണടിഞ്ഞ ഈ ലോകത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ സഭയിലുള്ളവർക്കും നമ്മുടെ പേര് ഓർക്കുമ്പോൾ എന്താണ് അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്? ആ വ്യക്തി ഒരു നല്ല ദൈവവൈദലായിരുന്നു എന്നുള്ള ഓർമ്മയാണോ, അതോ ആ വ്യക്തി അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പേര് പറയപ്പെടുമ്പോൾ ആ വ്യക്തി ഒരു വ്യക്തിയുടെ പേര് ഓർമ്മിക്കപ്പെടുമ്പോൾ നല്ല ഓർമ്മകളാണോ ആ ഒരുവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. 4 ഓർത്തിരിക്കേണ്ട വസ്തുത, വേദപുസ്തകത്തിലെ വ്യക്തികളുടെ പേരുകൾ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തെ അനാവരണം ചെയ്യുന്നു എന്നുള്ളതാണ്. ലാമേക്കിന് 182 വയസ്സായപ്പോൾ തനിക്ക് ജനിച്ച മകന് നോഹ എന്ന് പേരിട്ടു. നോഹ എന്ന പേരിനർത്ഥം വിശ്രമം, ആശ്വാസം എന്നെല്ലാമാണ്. ലാമേക്ക് തൻ്റെ മകന് പേരിടാനുള്ള കാരണവും പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5:29 വാക്യത്തിൽ, യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും
ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. ഭൂമി ശപിക്കപ്പെടുകയും അങ്ങനെ മനുഷ്യൻ കഷ്ടതയും ദുരിതം അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. കഷ്ടതയിൽ തൻ്റെ മകൻ തങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞാണ് നോഹ എന്ന് പേരിട്ടത്. തൻ്റെ മകനിലൂടെ ഒരു ആശ്വാസം, പരിഹാരം ഉണ്ടാവും എന്ന് അവൻ പ്രതീക്ഷിച്ചു. ഇത് പൂർവ്വപിതാക്കന്മാരിൽ നിലനിന്ന പ്രതീക്ഷയായിരുന്നു. ഓരോ പിതാക്കന്മാരും തൻ്റെ മകനിലൂടെ അത് നിറവേറും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവകൽപ്പന ലംഘിച്ച് പാപികളായിത്തീർന്ന ആദം ഹവ്വമാർക്ക് ദൈവം നൽകിയ വാഗ്ദാനം ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ആ വീണ്ടെടുപ്പിന് വേണ്ടി ആദം മുതലുള്ള സർവ ജാതികളും കാത്തിരുന്നു, അല്ലെങ്കിൽ പിൻതലമുറകൾ കാത്തിരുന്നു. വേദപുസ്തകത്തിലെ പേരുകൾ ഓർപ്പിക്കുന്നത് ആ പേരുകൾ ലഭിച്ച വ്യക്തികളിലൂടെ ദൈവം തന്നെ രക്ഷണ വേലയുടെ നാനോന്മുഖമായ വളർച്ചാ വികാസങ്ങളെ വെളിപ്പെടുത്തി. യഹോവയുടെ പെട്ടകം പണി, നോഹയുടെ പ്രസംഗം, ജനങ്ങളുടെ പ്രതികരണം, പെട്ടകത്തിൽ കയറിയവരുടെ സംരക്ഷണം, ഒരു പുതിയ ലോകത്തേക്കുള്ള പ്രവേശനം, ഇവയെല്ലാം യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് വരുന്ന രക്ഷയെയും വീണ്ടെടുപ്പിനെയും അനാവരണം ചെയ്തു. തിരുവഴുത്തിൽ കാണുന്ന പേരുകൾ പലതും മനുഷ്യൻ നൽകിയതെങ്കിലും ആ പേരുള്ള ദൈവഹിതവും ദൈവിക പ്രവൃത്തിയും അനാവരണം ചെയ്യപ്പെടുന്നത് നമുക്ക് അവഗണിക്കാനാവില്ല. അപ്പോൾ നാം ഈ ധ്യാനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഓർപ്പിച്ചതുപോലെ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ തിരുവഴുത്തിനെ സംബന്ധിച്ചോളം പേരിൽ പലതുമുണ്ട്. അത് നാം ഒന്നാമത് ഓർത്തിരിക്കേണ്ട വസ്തുത, ഒരുവൻ്റെ പേര് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തി ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ തൻ്റെ അസ്തിത്വത്തെ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ കാണുന്ന ഓരോ വ്യക്തികളുടെയും പേരുകൾ നമ്മെ ഓർപ്പിക്കുന്നത് ആ വ്യക്തികൾ ജീവിച്ചിരുന്നവരാണ്, വെറും കെട്ടുകഥകളല്ല. അവരിലൂടെ ദൈവം തൻ്റെ രക്ഷണ വേലയുടെ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുകയും യേശുക്രിസ്തുവിലൂടെ അത് പൂർത്തീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത് നാം ഓർത്തിരിക്കേണ്ട വസ്തുത, വേദപുസ്തകത്തിലെ വ്യക്തികളുടെ പേരുകൾ നമ്മെ ഓർപ്പിക്കുന്നത് ആ വ്യക്തിയുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. എത്ര മോശം പേരുള്ള, എത്ര മോശം സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിലും ഒരു ദിവസത്തിലേക്ക് അടുത്തു വരുമ്പോൾ, ദൈവത്തിൻ്റെ മകനായി മകളായി ജനി തീരുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം അവന് പുതിയൊരു പേര് നൽകി. യാക്കോബിന് ദൈവം നൽകിയതുപോലെ ഒരു പുതിയ പേര് നൽകി ദൈവം തൻ്റെ മകനായി മകളാക്കി നമ്മെ തീർക്കുന്നു. മൂന്നാമത് നാം ഓർത്തിരിക്കേണ്ട വസ്തുത, ഒരു വ്യക്തിയുടെ പേര്, വേദപുസ്തകത്തിലുള്ള ഒരു വ്യക്തിയുടെ പേര് തൻ്റെ യശസ് കീർത്തി വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പേരുകൾ, അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും പേരുകൾ ഓർക്കുമ്പോൾ നമുക്ക് ചുറ്റുമുണ്ടായിരുന്ന വ്യക്തികൾ, നമ്മുടെ സഭയിലുണ്ടായിരിക്കുന്ന സഭയിലുള്ള സഹവിശ്വാസികൾ, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ പേര് ഓർക്കുമ്പോൾ എന്താണ് അവരുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത? ഇന്നയാൾ നല്ല ഒരു വിശ്വാസിയായിരുന്നു, ഒരു ദൈവഭയതരായിരുന്നു, അല്ല മറിച്ചാണ് നമ്മെക്കുറിച്ചുള്ള ഓർമ്മയെന്ന് വരികിൽ എത്ര ഖേദകരമാണ് നമ്മുടെ ജീവിതം. നാലാമത് നാം ഓർത്തിരിക്കേണ്ട വസ്തുത, വേദപുസ്തകത്തിലെ വ്യക്തികളുടെ പേരുകൾ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തെ അനാവരണം ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് വേദപുസ്തകത്തിൽ ദൈവം ചില വ്യക്തികൾക്ക് നൽകിയ പേരുകൾ, ആ പേരുകളിലൂടെ ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ പ്രവർത്തനങ്ങളെ ഓർപ്പിക്കുന്നു. മാത്രമല്ല നാം ചിന്തിച്ചതുപോലെ തന്നെ ലാമേക്ക് തൻ്റെ മകന് നോഹ എന്ന് പേരിട്ടു. ആ നോഹ എന്നുള്ള പേരിൻ്റെ അർത്ഥം വിശ്രമം, ആശ്വാസം എന്നുള്ളതാണ്. ആ പേരിടുവാനുള്ള കാരണവും ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.